ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലെ അഷ്ടഭാഗ്യങ്ങളിൽ ഒന്നിനെക്കുറിച്ച് കർത്താവ് വിവരിക്കുന്നുണ്ട്. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ഏറ്റവും സൗമ്യരായിരിക്കുവാൻ, ഏറ്റവും ശാന്തശീലരായി മാറുവാൻ കർത്താവ് എപ്പോഴും ആഹ്വാനം നൽകുന്നുണ്ട്. ഞാൻ ശാന്തനായ ദൈവമല്ലേ, അതുകൊണ്ട് നിങ്ങളും എല്ലാ കാര്യങ്ങളിലും ശാന്തരായിരിക്കുവിൻ. പ്രോവർബിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സൗമ്യമായ മറുപടി ക്രോധത്തെ അകറ്റിക്കളയുന്നു. ഏറ്റവും സൗമ്യമായ മറുപടികളൊക്കെ അനേക ക്രോധത്തെ നീക്കിക്കളയാൻ തക്കവണിടയായി തീർക്കും. ഒരിക്കൽ ഞാൻ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിലായിരുന്ന സമയത്ത് സുറിയാനി സഭയിൽ ഏറ്റവും വലിയ പാണ്ഡിത്യം കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അറിഞ്ഞിരിക്കുന്നതായ പ്രൊഫസർ സെബാസ്റ്റ്യൻ ബ്രോക്ക് എന്ന് പറയപ്പെടുന്നതായ പ്രൊഫസറിനെ കാണാൻ തക്കവണ്ടിയായി തീർന്നു. അദ്ദേഹം ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നു. എന്നെ കണ്ട് അദ്ദേഹം, ഞാനൊരു വൈദികനായിരുന്നുകൊണ്ട് കുപ്പായത്തിൽ കടന്നു ചെന്നതുകൊണ്ട് തന്നെ എന്നെ കണ്ട് അദ്ദേഹം എഴുന്നേറ്റ് ആ കസേര എനിക്ക് നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാകാനുള്ള പ്രായമേ എനിക്കുള്ളൂ. വൃദ്ധനായ, മുടിയെല്ലാം നരച്ച, ഏറ്റവും നല്ലൊരു മനുഷ്യൻ കണ്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ അറിയാതെ വലിയൊരു സന്തോഷവും എൻ്റെ ഉള്ളിനുള്ളിൽ ഒരു എന്താ, ഞാനൊരു ശൂന്യമായി പോയൊരവസ്ഥയായിരുന്നു. കാരണം എത്രയോ അറിവുള്ളവനായ, ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും പ്രബുദ്ധനായ ഒരു മനുഷ്യൻ ഏറ്റവും നിസ്സാരനായി സൗമ്യമായ ഭാവത്തോടെ ആ വളരെ ശാന്തതയോടെ എഴുന്നേറ്റ് മാറി നിന്നപ്പോൾ അത് എത്രയോ വലിയൊരു മാനസികമായൊരു സംഘർഷം എന്നെ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി. ഒരു ശാന്തമായ പെരുമാറ്റം, ശാന്തമായ ഒരു ജീവിതം അനേകം മനസ്സുകളെ സ്വാധീനിക്കാനിടയാക്കി തീർക്കും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നതും അതുതന്നെയല്ലേ? ശാന്തത നഷ്ടപ്പെട്ട് ക്രോധത്തിൻ്റെ വാക്കുകളും കോപത്തിൻ്റെ വാക്കുകളും ക്ഷമിക്കപ്പെടാത്ത ഒക്കെ വാക്കുകളൊക്കെ കൊണ്ട് നമ്മൾ നിറയുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രങ്ങളായിട്ട് മാറാറില്ലേ? ശാന്തമായ അനുഭവങ്ങളും ശാന്തമായ സ്വഭാവവും അനേകരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടത്തക്കവണ്ണം നമ്മെ മാറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ശാന്തമായൊരു മനസ്സ്, ഒരു ഏറ്റവും സൗമ്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം എന്നിലും നിറയ്ക്കണമേ. കർത്താവ് പഠിപ്പിക്കുകയാണ്, ഇതാ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൻ്റെ ആ ശുദ്ധി, ആ വലിയ എളിമയുടെ ഭാവം, ആ ഒരു സൗമ്യമായ ഭാവം, അത് തന്നെയായിരിക്കട്ടെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കാം, സൗമ്യമായൊരു ഹൃദയം ദൈവമേ ഞങ്ങൾക്കും നൽകണമേ. എല്ലാവർക്കും ആ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി മാറും. അന്ന ദിവസം മുഴുവൻ ആ സൗമ്യമായ രീതിയിലൂടെ കടന്നു പോകുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെയെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.